ഹായ് ഫ്രണ്ട്സ്, നമ്മൾ കാത്തിരുന്ന ഏറ്റവും പുതിയ പി എസ് സിയുടെ ഒരു ഇത് വന്നിരിക്കുകയാണ്. അതായത് ടെൻഡേറ്റീവ് കലണ്ടർ വന്നിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കുക, പി എസ് സിയുടെ 31-ാം തീയതി, അതായത് December 31, 2023 വരെ വന്ന വിജ്ഞാപനങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട ടെൻഡേറ്റീവ് എക്സാമിനേഷൻ ഷെഡ്യൂൾ വന്നിരിക്കുകയാണ്. നമുക്ക് നോക്കാം ഏതൊക്കെ തീയതികൾ അല്ലെങ്കിൽ ഏതൊക്കെ മാസങ്ങളിലാണ് പരീക്ഷ നടക്കുന്നതെന്ന്. ഇപ്പൊ തന്നെ ഏപ്രിൽ ജൂൺ മാസങ്ങളിൽ നടക്കുന്ന പരീക്ഷകളാണ് ഇപ്പോൾ ആദ്യം തന്നെ തന്നിരിക്കുന്നത്. അതിന്റെ ടെൻഡേറ്റീവ് പീരീഡ് ഓഫ് എക്സാം ഇവിടെ തന്നിട്ടുണ്ട്. ഏത് ഡിപ്പാർട്ട്മെന്റ്, നെയിം ഓഫ് പോസ്റ്റ്, കാറ്റഗറി നമ്പർ എന്നിവ തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ആദ്യം തന്നെ ജൂനിയർ അസിസ്റ്റന്റ് ആണ് കേരള ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് കമ്പനി ലിമിറ്റഡ്, ഏപ്രിൽ ജൂണിൽ നടക്കും. പിന്നെ 03/09/2023 പ്ലംബർ കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, ഏപ്രിൽ ജൂൺ. അതുപോലെ 05/08/2023 ഇലക്ട്രീഷ്യൻ, 06/02/2023 ബോട്ട് ലാസ്റ്റർ കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, 09/95/2023 അസിസ്റ്റന്റ് കാഷ്യർ കേരള കേര കർഷക സഹകരണ ഫെഡറേഷൻ കേരഫെഡിലേക്ക്. അതിന്റെ ഏപ്രിൽ ജൂണിൽ നടക്കുമെന്ന്, അതായത് 09/95/2023, അതായത് അസിസ്റ്റന്റ് കാഷ്യർ കേരഫെഡ് അസിസ്റ്റന്റ് കാഷ്യർ ഏപ്രിൽ ജൂൺ മാസത്തിലാണ് പരീക്ഷ എന്ന് മനസ്സിലാക്കുക. 09/96/2023 അസിസ്റ്റന്റ് കാഷ്യർ കേരഫെഡും ആ മാസത്തിൽ ഒരുമിച്ച് തന്നെയായിരിക്കും ഈ പരീക്ഷ നടക്കുക. പിന്നെ മെക്കാനിക് പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷ, അത് ഏപ്രിൽ ജൂണിലാണ് മോട്ടോർ ട്രാൻസ്പോർട്ട് വിംഗിലേക്ക്. പിന്നെ 163/2023 ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചറാണ് അറബിക്കിന്റെ, അത് എൽ പി എസ് സിയിലേക്കുള്ളത്. അത് 163/2023 മുതൽ 167/2023 വരെ എഡ്യൂക്കേഷൻ ഏപ്രിൽ ജൂണിലേക്ക് നടത്തും. 186/2021 ഓവർസിയർ ഗ്രേഡ് 2 ഡ്രാഫ്റ്റ്സ്മാന്റെ പരീക്ഷ, അത് ഏപ്രിൽ ജൂണിൽ. പ്ലംബർ, ഇലക്ട്രീഷ്യൻ ഇതൊക്കെ ഏപ്രിൽ ജൂണിൽ നടക്കുന്നതാണ്. ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചേഴ്സിന്റെ അറബിക്ക് അത് നടക്കും. പിന്നെ ഇലക്ട്രീഷ്യൻ പോലീസ് കോൺസ്റ്റബിൾ ഏപ്രിൽ ജൂണിലാണ്. ഫിറ്റർ കേരള വാട്ടർ അതോറിറ്റി ഡയറക്ട് റിക്രൂട്ട്മെന്റ് ഏപ്രിൽ ജൂണിലാണ്. ഇലക്ട്രീഷ്യൻ ഹാർബർ എഞ്ചിനീയറിംഗ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ഏപ്രിൽ ജൂണിലാണ്. എൽ ഡി സി അപ്പെക്സ്, അതായത് ഹാൻഡെക്സിലേക്ക് ഹാൻഡെക്സിലേക്കുള്ള ഒരു സൊസൈറ്റി കാറ്റഗറി ആയിട്ട് വന്നതാണ്, അത് ഏപ്രിൽ ജൂണിലാണ്. പിന്നെ എൽ ഡി സി തന്നെ അപ്പെക്സ് സൊസൈറ്റീസ് ഓഫ് കോഓപ്പറേറ്റീവ് സെക്ടർ ഇൻ കേരള, അത് ഏപ്രിൽ ജൂണിലാണ് എന്ന് മനസ്സിലാക്കുക. അതായത് 262/2023 അപ്പെക്സ് സൊസൈറ്റീസ് ഓഫ് കോഓപ്പറേറ്റീവ് സെക്ടർ ഇൻ കേരള, നമ്മുടെ കോഓപ്പറേറ്റീവ് സെക്ടറിലെ അപ്പർ സൊസൈറ്റിയിലേക്കുള്ള ലോവർ ഡിവിഷൻ ക്ലർക്കാണ് ഏപ്രിൽ ജൂണില്. അതുപോലെ സൊസൈറ്റി കാറ്റഗറിയിലുള്ള ക്ലർക്ക് 263/2021 കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ, അത് ഏപ്രിൽ ജൂണിലാണ്. അതുപോലെ 265/2021 സ്കിൽഡ് അസിസ്റ്റന്റ് ഗ്രേഡ് 2, അത് ഏപ്രിൽ ജൂണിലാണ്. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ആണ്. പിന്നെ വളരെ പ്രധാനപ്പെട്ട 270/2023 ശ്രദ്ധിക്കുക, ലോവർ ഡിവിഷൻ ക്ലർക്ക് എവിടെയാണ്, കേരള വാട്ടർ അതോറിറ്റിയിലേക്ക്, അത് ഏപ്രിൽ ജൂൺ മാസങ്ങളിലാണ് നടക്കുന്നത്. ഏപ്രിൽ ജൂൺ മാസങ്ങളിലാണ് ലോവർ ഡിവിഷൻ ക്ലർക്കിന്റെ പരീക്ഷ നടക്കാൻ വേണ്ടി പോകുന്നത്. 273/2023 സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് 2 ഏപ്രിൽ ജൂണിലാണ്. അതുപോലെ 283/2023 അസിസ്റ്റന്റ് ഗ്രേഡ് 2 ജൂനിയർ അസിസ്റ്റന്റ് പാർട്ട് 3 സൊസൈറ്റി കാറ്റഗറി, അതായത് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഫെഡറേഷൻ ഫോർ ഫിഷറീസ് ഡെവലപ്മെന്റ് മത്സ്യബന്ധനത്തിലേക്ക് ഏപ്രിൽ ജൂണിൽ നടക്കും. പിന്നെ അസിസ്റ്റന്റ് പ്രൊഫസർ, അത് പിന്നെ ജൂണിലാണ്. അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ കമ്മ്യൂണിറ്റി ഡെന്റിസ്ട്രി, അത് അസിസ്റ്റന്റ് പ്രൊഫസറുമായി നടക്കുന്ന കാര്യങ്ങളൊക്കെ ആ ഒരു മാസങ്ങളിലാണ്. പിന്നെ ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചറും പാർട്ട് ടൈം ഒക്കെ ഏപ്രിൽ ജൂണിൽ നടക്കുമെന്ന് ഇവർ കൃത്യമായി പറയുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് പൊതുവായിട്ടുള്ള പരീക്ഷകളല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ പോയി വിടുന്നത്. അല്ല, അസിസ്റ്റന്റ് പ്രൊഫസേഴ്സിന്റെ ഒക്കെയാണ് ഇവിടെ ഇങ്ങനെ വരുന്നത്. പിന്നെ 416/2023 പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ, വുമൺ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ പരീക്ഷ കേരള പോലീസ് ഡയറക്ടർ റിക്രൂട്ട്മെന്റിലേക്ക്, അതും ഏപ്രിൽ ജൂൺ മാസങ്ങളിലാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഇലക്ട്രീഷ്യൻ ഒക്കെ അതിന്റെ കൂടെ ഉണ്ട്, ട്രേഡ്സ്മാൻ ഉണ്ട്, ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സ് ഉണ്ട് ഏപ്രിൽ ജൂണിൽ, ഇലക്ട്രിക്കൽ ഏപ്രിൽ ജൂണിലുണ്ട്. ലാബ് അസിസ്റ്റന്റ് കേരള വാട്ടർ അതോറിറ്റിയിലെ ലാബ് അസിസ്റ്റന്റ് പരീക്ഷ 431/2023, അത് ഏപ്രിൽ ജൂൺ മാസത്തിലാണ്. കേരള വാട്ടർ അതോറിറ്റിയിൽ ലാബ് അസിസ്റ്റന്റ് 431/2023 ഏപ്രിൽ ജൂൺ മാസങ്ങളിലായിട്ടാണ് പരീക്ഷ നടക്കുക. പ്രയോറിറ്റി സെക്ടർ ഓഫീസർ പരീക്ഷ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡിൽ ഏപ്രിലാണ്. പിന്നെ അസിസ്റ്റന്റ് മാനേജർ ഗ്രാജുവേറ്റ് ലെവൽ കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ ആണ്. ഗ്രാജുവേറ്റിന് പ്രിലിമിനറി ഉണ്ട്, അത് 433/2023 കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് ഏപ്രിൽ ജൂൺ മാസം. അസിസ്റ്റന്റ് മാനേജർ ഏപ്രിൽ ജൂൺ ആണ് മനസ്സിലാക്കുക. ജൂനിയർ മെയിൽ നേഴ്സ് ഉണ്ട് കേരള മിനറൽസ് ആൻഡ് മെറ്റൽസിൽ, അത് ഏപ്രിൽ ജൂണിലാണ്. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് 2 ഹെൽത്ത് സർവീസിൽ ഏപ്രിൽ ജൂൺ മാസങ്ങളിലാണെന്ന് മനസ്സിലാക്കുക. പിന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പറഞ്ഞു പോകാൻ ഉദ്ദേശിക്കുന്നത്. യു പി സ്കൂൾ ടീച്ചർ കന്നഡയാണ്, കന്നഡ ഏപ്രിൽ ജൂണിലാണ് നോക്കുക. പിന്നെ സീനിയർ സൂപ്രണ്ടന്റ് പ്രിന്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ഏപ്രിൽ ജൂണിലാണ്. പിന്നെ പാർട്ട് ടൈം നോൺ വൊക്കേഷണൽ ടീച്ചേഴ്സിന്റെ ഒക്കെ പറയുന്നിട. അസിസ്റ്റന്റ് ഇൻഷുറൻസ് മെഡിക്കൽ ഓഫീസർ ഉണ്ട്, 494/2023, അത് ഏപ്രിൽ ജൂണിലാണ്. പിന്നെ മാർക്കറ്റിംഗ് ഓർഗനൈസർ ഗ്രാജുവേറ്റ് ലെവൽ കോമൺ പ്രിലിമിനറി
കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഏപ്രിൽ ജൂണിലാണ്. മാർക്കറ്റിംഗ് ഓർഗനൈസർ സൊസൈറ്റി കാറ്റഗറി ഗ്രാജുവേറ്റ് ലെവൽ കോമൺ പ്രിലിമിനറി അത് ഏപ്രിൽ ജൂണിലാണ്. ലൈൻമാൻ പബ്ലിക് വർക്ക്സ് ഇലക്ട്രിക്കൽ വിങ് ഏപ്രിൽ ജൂൺ മാസത്തിൽ പരീക്ഷയുണ്ട്. പിന്നെ ഇതാ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 544/2023 എക്സൈസ് ഇൻസ്പെക്ടർ ട്രെയിനി ഗ്രാജുവേറ്റ് ലെവൽ കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് അത് ഏപ്രിൽ ജൂണിലാണ്. ഒരു കാര്യം ഉറപ്പിച്ചേക്കുക, ഗ്രാജുവേറ്റ് ലെവൽ കോമൺ പ്രിലിമിനറി ഏപ്രിൽ മെയ് ജൂൺ മാസത്തിൽ നടക്കും. ഏപ്രിൽ ജൂൺ മാസത്തിൽ വളരെ തുച്ഛമായ മാസങ്ങൾ മാത്രമാണ് ഇനിയുള്ളതെന്ന് മനസ്സിലാക്കുക. അത് 547/2023 അസിസ്റ്റന്റ് അതും ഏപ്രിൽ ജൂണിലാണ്. കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ലിമിറ്റഡിലാണ്. അത് 582 വാർ വരെയുണ്ട്. അത് ഏപ്രിൽ ജൂണിലാണെന്ന് മനസ്സിലാക്കുക. ഹൈസ്കൂൾ ടീച്ചർ അറബിക്ക് ഏപ്രിൽ ജൂണിലാണ്. പിന്നെ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഗ്രാജുവേറ്റ് ലെവൽ കോമൺ എക്സാമിനേഷൻ 571/2023 സെക്രട്ടറി ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ LSGI സെക്രട്ടറി പരീക്ഷ ഏപ്രിൽ ജൂൺ മാസങ്ങളിൽ നടക്കും. ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ER ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ഏപ്രിൽ ജൂൺ മാസങ്ങളിലാണ് ഇതിന്റെ പ്രിലിമിനറി പരീക്ഷ. മനസ്സിലാക്കുക, കോമൺ പ്രിലിമിനറി പരീക്ഷയാണ്. LSGI സെക്രട്ടറി ഏപ്രിൽ ജൂൺ മാസങ്ങളിൽ നടക്കും. ഏപ്രിൽ ജൂൺ മാസങ്ങളിൽ ഓർത്തു വെക്കുക. അതേപോലെ തന്നെ 572/2023 സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനി ഓപ്പൺ മാർക്കറ്റും ഏപ്രിൽ ജൂൺ മാസത്തിലാണ്. സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനി KCP അത് വിജിലൻസിലേക്കുള്ളത് 573/2023 ഏപ്രിൽ ജൂൺ. 574/2023 സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനി KCP ഫ്രം ഗ്രാജുവേറ്റ് PCHC അതും ഏപ്രിൽ ജൂണിലാണ്. പിന്നെ ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ 575/2023 ഏപ്രിൽ ജൂൺ മാസങ്ങളിൽ നടക്കും. 576/2023 ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ ട്രെയിനി ഫ്രം ഗ്രാജുവേറ്റ് ലെവൽ HSCPC ഇൻ പോലീസ് വിജിലൻസ് അതും ഏപ്രിൽ ജൂൺ മാസത്തിലാണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇത്രയും കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ ആണ് ഗ്രാജുവേറ്റ് ലെവൽ, അത് ഏപ്രിൽ ജൂൺ മാസങ്ങളിലാണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഏപ്രിൽ ജൂൺ മാസങ്ങളിലാണ്. പിന്നെ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സിന്റെ ഒക്കെയാണ്, അതും ഏപ്രിൽ ജൂണിലാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. അതുപോലെ ഹയർ സെക്കൻഡറി മാത്സിന്റെ പരീക്ഷയും ഏപ്രിൽ ജൂണിലേക്ക് നടക്കും. ഇനി മെയ് ജൂലൈ മാസങ്ങളിലേക്കുള്ള കാര്യമാണ്. ഏപ്രിൽ ജൂൺ കഴിഞ്ഞ് പിന്നെ മെയ് ജൂലൈ, അതിൽ ഇതാ ലോവർ ഡിവിഷൻ ക്ലർക്ക് ബിൽ കളക്ടർ എന്ന് പറയുന്ന 563/2023 കേരള മുനിസിപ്പൽ കോമൺ സർവീസിലേക്ക് മെയ് ജൂലൈ മാസത്തിലാണ് പരീക്ഷ വരുന്നത്. ഫീമെയിൽ വാർഡൻ പരീക്ഷ, ഫീമെയിൽ വാർഡൻ ഷെഡ്യൂൾഡ് കാസ്റ്റിന് വേണ്ടിയിട്ടുള്ള പരീക്ഷ മെയ് ജൂലൈയിൽ നടക്കുന്നു. പിന്നെ ജൂനിയർ ലബോറട്ടറി അസിസ്റ്റന്റ് ഹെൽത്ത് സർവീസസ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് മെയ് ജൂലൈ, അതായത് നമ്മളെ 068/2023 ജൂനിയർ ലബോറട്ടറി അസിസ്റ്റന്റിന്റെ പരീക്ഷ മെയ് ജൂലൈ മാസങ്ങളിലായിട്ട് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. 071/2023 കെയർ ടേക്കർ മെയിൽ വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് അത് മെയ് ജൂലൈയിലാണ്. പിന്നെ ട്രെയിൻ ഇൻസ്ട്രക്ടർ ഗ്രേഡ് 2 ഒക്കെ ഈ മെയിലാണ് നടക്കുന്നത്. ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഒക്കെ വരുന്നുണ്ട്. ലബോറട്ടറി അറ്റൻഡർ ഇന്ത്യൻ സിസ്റ്റംസ് ഓഫ് മെഡിസിൻ മെയ് ജൂലൈയിലാണ്. 198/2023 കെയർ ടേക്കർ പരീക്ഷ അവിടെ നടക്കുന്നുണ്ട്. പിന്നെ ലാബ് അസിസ്റ്റന്റ് ഇതാ വളരെ ഇമ്പോർട്ടന്റ് ആയ മറ്റൊന്ന്, 235/2023 ലാബ് അസിസ്റ്റന്റ് ലബോറട്ടറി അസിസ്റ്റന്റ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷനിലേക്കുള്ള ഡയറക്ടർ റിക്രൂട്ട്മെന്റ് മെയ് ജൂലൈ മാസങ്ങളിലാണ് ഈ പരീക്ഷ നടക്കുന്നത്. ലബോറട്ടറി അസിസ്റ്റന്റ് പരീക്ഷ മെയ് ജൂലൈ മാസങ്ങളിൽ നടക്കുന്നു എന്ന് മനസ്സിലാക്കുക. അതുപോലെ 248/2023 പോലീസ് കോൺസ്റ്റബിൾ മൗണ്ടഡ് പോലീസിന്റേതും മെയ് ജൂലൈയിലാണ് പരീക്ഷ. മെയ് ജൂലൈയിലാണ് പരീക്ഷ. അടുത്ത 257/2023 അസിസ്റ്റന്റ് കമ്പൈലർ കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡ് ലിമിറ്റഡിൽ മെയ് ജൂലൈ മാസം തന്നെയാണ് പരീക്ഷ. അതുപോലെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ട്രെയിനി 268/2023 ടെലി കമ്മ്യൂണിക്കേഷൻ പരീക്ഷയും മെയ് ജൂലൈ മാസങ്ങളിലാണ് എന്ന് മനസ്സിലാക്കുക. ആയോട് പരീക്ഷ 274/2023 ഷെഡ്യൂൾഡ് ട്രൈബ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് മെയ് ജൂലൈയിലാണ് പരീക്ഷ. അസിസ്റ്റന്റ് കമ്പൈലർ പരീക്ഷ, അസിസ്റ്റന്റ് കമ്പൈലർ പരീക്ഷയൊക്കെ മെയ് ജൂലൈയിലാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. അതുപോലെ വളരെ ഇമ്പോർട്ടന്റ് ആയ ട്രേഡ്സ് മാൻ പരീക്ഷകളൊക്കെ മെയ് ജൂലൈയിൽ നടക്കുന്നുണ്ട്. അതുപോലെ NCC സൈനിക് വെൽഫെയറിന്റെ ഒരു ക്ലർക്ക് വിളിച്ചിട്ടുണ്ട്, 545/2023 അതും മെയ് ജൂലൈയിലാണ് പരീക്ഷ നടക്കുന്നത്. അതുപോലെ എക്സ് സർവീസ് മാൻ ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷയും മെയ് ജൂലൈയിലാണെന്ന് മനസ്സിലാക്കുക. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ഇതാ 451/2023 ലാസ്റ്റ് ഗ്രേഡ് സർവന്റിന്റെ പരീക്ഷ വേരിയസ് ഡയറക്ടർ റിക്രൂട്ട്മെന്റ് മെയ് ജൂലൈയിൽ നടക്കും. LGS പരീക്ഷ മെയ് ജൂലൈ മാസങ്ങളിലായി നടക്കുമെന്ന ഏറ്റവും പുതിയ ഒരു വിവരം നിങ്ങൾക്ക് അറിയിക്കുകയാണ്. 451/2023 ലാസ്റ്റ് ഗ്രേഡ് സർവൻ വേരിയസ് ഡയറക്ടർ റിക്രൂട്ട്മെന്റ് മെയ് ജൂലൈ മാസങ്ങളിൽ നടക്കുന്നു എന്ന്
അതുപോലെ തന്നെ 472/2021 പ്യൂൺ വാച്ച്മാൻ പാർട്ട് ടു ഡയറക്ട് കോപ്പറേറ്റീവ് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് ബൈ ട്രാൻസ്ഫർ മെയ് ജൂലൈയിൽ നടക്കും. പിന്നീട് ഓഫീസ് അറ്റൻഡന്റ് 481/2021 കേരള വാട്ടർ അതോറിറ്റിയിലെ ഡയറക്ട് റിക്രൂട്ട്മെന്റ് അതും മെയ് ജൂലൈ മാസങ്ങളിലാണ് നടക്കുന്നത്. ഫോറസ്റ്റ് ഡ്രൈവർ പരീക്ഷ 493/2023 കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് മെയ് ജൂലൈയിൽ നടക്കുന്നു. വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനി ഇതാ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 502/2023 വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനി പരീക്ഷ എക്സൈസിലേക്കുള്ളത് മെയ് ജൂലൈ മാസത്തിൽ തന്നെ നടക്കുമെന്ന് പി എസ് സി അറിയിക്കുന്നു. നിങ്ങൾ കാണുക. അതുപോലെ തന്നെ 507/2023 വുമൺ പോലീസ് കോൺസ്റ്റബിൾ വുമൺ പോലീസ് ബറ്റാലിയനിലേക്കുള്ള പരീക്ഷ മെയ് ജൂലൈ മാസത്തിൽ തന്നെ നടക്കുന്നു. അതുപോലെ വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനി 515/2021 എക്സൈസ് പരീക്ഷയും ഈ മെയ് ജൂലൈ മാസത്തിൽ തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. ലാസ്റ്റ് ഗ്രേഡ് സെർവന്റ് എക്സ് സർവീസ്മാൻ പരീക്ഷ മെയ് ജൂലൈ 519/2023. അതുപോലെ പോലീസ് കോൺസ്റ്റബിൾ വുമൺ പോലീസ് കോൺസ്റ്റബിൾ 584/2023 വുമൺ പോലീസ് ബറ്റാലിയനിലേക്ക് മെയ് ജൂലൈ മാസത്തിൽ തന്നെ, അതായത് പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷ മെയ് ജൂലൈ മാസം തന്നെ നടക്കുന്നു. 593/2023 പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷ, അതായത് ആംഡ് പോലീസ് ബറ്റാലിയനിലേക്കും മെയ് ജൂലൈ മാസത്തിൽ തന്നെയാണ് പരീക്ഷ. അപ്പൊ പോലീസിന്റെ പരീക്ഷയൊക്കെ മെയ് ജൂലൈ മാസത്തിലാണ്, ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷ മെയ് ജൂലൈ മാസത്തിലാണ്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയ വിവരങ്ങളാണ് നമ്മുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയി തന്നെ നോക്കുക, ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡന്റ് പരീക്ഷകളൊക്കെ മെയ് ജൂലൈയിൽ നടക്കുന്നുണ്ട്. സീനിയർ അസിസ്റ്റന്റ് ഉണ്ട്, പ്രൊജക്ഷൻ അസിസ്റ്റന്റ് ഉണ്ട്. അതുപോലെ തന്നെ 696/2023 പ്യൂൺ റൂം അറ്റൻഡന്റ്, നൈറ്റ് വാച്ച്മാൻ പാർട്ട് വൺ ജനറൽ കാറ്റഗറി കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് ലിമിറ്റഡ് പരീക്ഷയും മെയ് ജൂലൈ മാസമാണ് നടക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അതുപോലെ ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് നമ്മൾ പറഞ്ഞു, എക്സ് സർവീസ്മാന്റെ 716/2023 ഈ മെയ് ജൂലൈയിലാണ് പലതരത്തിൽ വരുന്നത്. വളരെ വളരെ ഇമ്പോർട്ടന്റ് പരീക്ഷ ഇതാ നിങ്ങൾ കാണുക, 723/2023 ക്ലർക്ക് പരീക്ഷ വേരിയസ് മെയ് ജൂലൈ മാസങ്ങളിൽ നടക്കാൻ വേണ്ടി പോകുന്നു. ക്ലർക്കിന്റെ പരീക്ഷ നമ്മൾ ജൂണിന് ശേഷമേ ഉണ്ടാകൂ എന്ന് പറഞ്ഞ ആ ക്ലർക്ക് പരീക്ഷ ഇതാ മെയ് ജൂലൈ മാസങ്ങളിലായി, മെയ് ജൂൺ ജൂലൈ ഈ മൂന്ന് മാസം കൊണ്ട് തീർക്കുന്ന രീതിയിലേക്ക് എത്തിയിരിക്കുന്നു. 723/2023 ക്ലർക്കിന്റെ വേരിയസ് പരീക്ഷ മെയ് ജൂലൈ മാസങ്ങളിൽ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വിവരം നിങ്ങൾ ഓർത്തു വെക്കുക, മെയ് ജൂലൈ മാസങ്ങളിലാണ് പരീക്ഷ. അതുപോലെ 732/2023 വുമൺ പോലീസ് കോൺസ്റ്റബിൾ വുമൺ പോലീസ് ബറ്റാലിയൻ കേരള പോലീസിലേക്കും മെയ് ജൂലൈ മാസത്തിൽ തന്നെ പരീക്ഷ നടക്കുന്നു. അടുത്ത വളരെ ഇമ്പോർട്ടന്റ് പരീക്ഷ 734/2023 കൂലി വർക്കർ കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ടിലേക്ക് മെയ് ജൂലൈ മാസം തന്നെ പരീക്ഷ. പിന്നെ നോക്കുക, അങ്ങോട്ട് നോക്ക് നിങ്ങൾ, 739/2023 740/2023 741/2023 സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനി എക്സൈസിലേക്കുള്ള പരീക്ഷ മെയ് ജൂലൈ മാസത്തിൽ തന്നെ നടക്കണം. എക്സാമിന്റെ ഒരു പൊടി പൂരമാണ് മെയ് മാസം, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷകളുടെ പൊടി പൂരം എന്ന് തന്നെ പറയാം മെയ് മാസത്തിൽ. ഇനി ജൂൺ ആഗസ്റ്റിലേക്ക് വന്നാൽ പ്ലംബ് ഓപ്പറേറ്ററാണ് ജൂൺ ആഗസ്റ്റിൽ നടക്കുന്ന ഒരു പരീക്ഷ, ഗ്രൗണ്ട് വാട്ടറിൽ. പിന്നെ ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് ടു ഫാർമസിയിലേക്കാണ്. അതുപോലെ സ്റ്റെനോടൈപ്പിസ്റ്റ്, അസിസ്റ്റന്റ് മാനേജർ, സാനിറ്ററി കെമിസ്റ്റ്, ക്ലർക്ക് ടൈപ്പിസ്റ്റ്. അടുത്ത 146/2023 ക്ലർക്ക് ടൈപ്പിസ്റ്റ് വേരിയസ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് പരീക്ഷ ജൂൺ ഓഗസ്റ്റ് മാസങ്ങളിലാണ് എന്ന് മനസ്സിലാക്കുക. അതുപോലെ 156/2021 ഫോർമാൻ വുഡ് വർക്ക്ഷോപ്പിൽ ജൂൺ ഓഗസ്റ്റിലാണ്. അതിൽ ടൈപ്പിസ്റ്റ് ഗ്രേഡ് ടു വേരിയസ് ഗവൺമെന്റ് ഓൺഡ് കമ്പനീസിലേക്കും ജൂൺ ഓഗസ്റ്റിലാണ്. 159/2023 കാറ്റഗറിയിലുള്ള പരീക്ഷ ടൈപ്പിസ്റ്റ് ഗ്രേഡ് ടു വേരിയസ് ഗവൺമെന്റ് ഓൺഡ് കമ്പനീസ് ആൻഡ് കോർപ്പറേഷൻസ് ജൂൺ ഓഗസ്റ്റിലാണ്. അതൊരു അസോസിയേറ്റ് പ്രൊഫസറിന്റെ കാര്യങ്ങളാണ്, അതൊക്കെ ജൂൺ ഓഗസ്റ്റ് മാസങ്ങളിലാണ്. അതുപോലെ എൽ ഡി ടൈപ്പിസ്റ്റ് കെ എഫ് എഡിൽ എൽ ഡി ടൈപ്പിസ്റ്റിന്റെ ജൂൺ ഓഗസ്റ്റിലാണ്. അതുപോലെ എൽ ഡി ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ് 201/2021 ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ജൂൺ ഓഗസ്റ്റ് മാസങ്ങളിൽ പരീക്ഷ നടക്കും. റിസർച്ച് അസിസ്റ്റന്റ് കേരള പ്ലാനിംഗ് ബോർഡിലും ജൂൺ ഓഗസ്റ്റ് മാസങ്ങളിലാണ് എന്ന് മനസ്സിലാക്കുക. ഫാർമസിസ്റ്റ് ഗ്രേഡ്, ലബോറട്ടറി ടെക്നീഷ്യൻ, സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് 4, പാർട്ട് ടൈം ഹൈസ്കൂൾ മലയാളം, നോൺ വൊക്കേഷണൽ ടീച്ചർ, ഫാർമസിസ്റ്റ് ഗ്രേഡ് 2, കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഹൈസ്കൂൾ ടീച്ചർ മലയാളം, ഫാർമസിസ്റ്റ് ഗ്രേഡ് 2, ക്ലർക്ക് കന്നഡ നോയിങ് കന്നഡ ആൻഡ് മലയാളം നോയിങ് സംഭവം, അതൊക്കെ എപ്പോഴാണ്? ജൂൺ ഓഗസ്റ്റിലാണ്. ക്ലർക്ക് കന്നഡ ആൻഡ് മലയാളം നോയിങ് ജൂൺ ഓഗസ്റ്റിലാണ്. ഓവർസിയർ ഗ്രേഡ് 2 കേരള വാട്ടർ അതോറിറ്റിയിൽ ജൂൺ ഓഗസ്റ്റിലാണ്. അതുപോലെ ഹൈസ്കൂൾ ടീച്ചർ ഹിന്ദി എഡ്യൂക്കേഷൻ ജൂൺ ഓഗസ്റ്റ്, അഗ്രികൾച്ചറൽ ഓഫീസർ അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ് ആൻഡ് ഫാർമേഴ്സ് വെൽഫെയർ ജൂൺ ഓഗസ്റ്റിലാണ് എന്ന് മനസ്സിലാക്കുക.
ഇതൊക്കെ വളരെ എന്തോ ഇമ്പോർട്ടൻ്റ് ആയ പരീക്ഷ തന്നെയാണ്. പക്ഷെ നമുക്ക് ആവശ്യമുള്ള അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആണ് 707/2023 UPSC ടീച്ചർ പരീക്ഷ ജൂൺ ഓഗസ്റ്റ് മാസങ്ങളിൽ നടക്കുന്നു. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് 707/2023 UPSC ടീച്ചർ മലയാളം മീഡിയം എഡ്യൂക്കേഷൻ പരീക്ഷ ജൂൺ ഓഗസ്റ്റ് മാസങ്ങളിൽ നമ്മുടെ മുന്നിലേക്ക് വരാൻ വേണ്ടി പോകുന്നു. ജൂൺ ഓഗസ്റ്റ് മാസങ്ങളിലാണെന്ന് മനസ്സിലാക്കുക, അത് അവിടെ നിങ്ങൾ പഠിച്ചു വെക്കുക. അടുത്ത ജൂലൈ സെപ്റ്റംബറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇൻസ്പെക്ടർ ഓഫ് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ഗ്രേഡ് 2 പരീക്ഷ ജൂലൈ സെപ്റ്റംബറിലാണ്. ബ്ലെൻഡിങ് അസിസ്റ്റന്റ് SK യിലേക്ക്, പിന്നെ അസിസ്റ്റന്റ് എഞ്ചിനീയർ, മാർക്കറ്റിംഗ് ഓർഗനൈസർ, ട്രേസർ പരീക്ഷയൊക്കെ ജൂലൈ സെപ്റ്റംബർ. അടുത്ത 212/2023, 213/2023, 214/2023, 215/2023 LP സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം ജൂലൈ സെപ്റ്റംബർ മാസത്തിൽ പരീക്ഷ. LP സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം ജൂലൈ സെപ്റ്റംബർ മാസത്തിൽ പരീക്ഷ. വളരെ ഇമ്പോർട്ടന്റ്, വളരെ വളരെ പ്രധാനപ്പെട്ടത് ഓർത്ത് വെച്ചേക്കുക. UP സ്കൂൾ തമിഴ് മീഡിയം ജൂലൈ സെപ്റ്റംബറിലാണ്. UP തമിഴ്. അതുപോലെ ഫീൽഡ് വർക്കർ, ഹെൽത്ത് സർവീസിലെ ഫീൽഡ് വർക്കർ 333/2023 ജൂലൈ സെപ്റ്റംബറിലാണ് പരീക്ഷ, ഓർക്കുക. അതുപോലെ 491/2023 LP സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം ഡയറക്ട് റിക്രൂട്ട്മെന്റ് ജൂലൈ സെപ്റ്റംബറിലാണ് പരീക്ഷ, ജൂലൈ സെപ്റ്റംബർ, ഓർക്കുക. 503/2023 ക്ലർക്ക് വേരിയസ് ഡിപ്പാർട്ട്മെന്റ്, 504/2023 ക്ലർക്ക് വേരിയസ് ഡിപ്പാർട്ട്മെന്റ് ജൂലൈ സെപ്റ്റംബറിലാണ് പരീക്ഷ, ജൂലൈ സെപ്റ്റംബർ. LP സ്കൂൾ ടീച്ചർ 513/2023, 514/2023 പരീക്ഷകളൊക്കെ ജൂലൈ സെപ്റ്റംബർ. ലാബ് അസിസ്റ്റന്റ് ഡയാലിസിസും ജൂലൈ സെപ്റ്റംബറാണ്. 591/2023 LP സ്കൂൾ ടീച്ചർ ജൂലൈ സെപ്റ്റംബറിലാണ്. ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ പരീക്ഷ ജൂലൈ സെപ്റ്റംബറിലാണ്, ജൂലൈ സെപ്റ്റംബർ. 610/2023 LP സ്കൂൾ ടീച്ചർ ജൂലൈ സെപ്റ്റംബറിലാണ് എന്ന് മനസ്സിലാക്കുക. LP സ്കൂൾ ടീച്ചർ പരീക്ഷകളൊക്കെ ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിൽ നടക്കുന്നു. സോയിൽ സർവേ ആൻഡ് സോയിൽ കൺസർവേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് വർക്ക് സൂപ്രണ്ടന്റ് പരീക്ഷ ജൂലൈ സെപ്റ്റംബർ. ഇനി ഓഗസ്റ്റ് ഒക്ടോബറിലേക്ക് വന്നാൽ പ്രീ പ്രൈമറി ടീച്ചർ ഡഫ് സ്കൂളിന്റെ എക്സാം ഓഗസ്റ്റ് ഒക്ടോബറിലാണ്. അതുപോലെ സെയിൽസ് അസിസ്റ്റന്റ് ഗ്രേഡ് 2 സൊസൈറ്റി കാറ്റഗറി പരീക്ഷ ഓഗസ്റ്റ് ഒക്ടോബറിലാണ് എന്ന് മനസ്സിലാക്കുക. അതുപോലെ നമ്മുടെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ പരീക്ഷ LD ടൈപ്പിസ്റ്റ് കേരള വാട്ടർ അതോറിറ്റി 250/2023 അത് ഓഗസ്റ്റ് ഒക്ടോബറിലാണ്. അതുപോലെ പിന്നെ നമ്മുടെ AC പ്ലാന്റ് ഓപ്പറേറ്റർ പരീക്ഷകളൊക്കെ ഓഗസ്റ്റ് ഒക്ടോബർ മാസങ്ങളിലാണ് നടക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഫീൽഡ് ഓഫീസർ പരീക്ഷയുണ്ട് ഓഗസ്റ്റ്. LDC കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് കയർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിലേക്ക് ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെന്റ് അത് ഓഗസ്റ്റ് ഒക്ടോബറിലാണ് എന്ന് മനസ്സിലാക്കുക. പിന്നെ നമ്മുടെ ഹൈസ്കൂൾ ടീച്ചറൊക്കെ അവിടെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് പ്രധാനമായും റിസർച്ച് അസിസ്റ്റന്റ് പരീക്ഷയുണ്ട്, ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 ഉണ്ട്. അതുപോലെ ക്ലർക്ക് തമിഴ് ആൻഡ് മലയാളം നോയിങ് ഒക്കെ ഓഗസ്റ്റ് ഒക്ടോബർ മാസങ്ങളിലാണ്. ഓഗസ്റ്റ് LP സ്കൂൾ ടീച്ചർ തമിഴ് മീഡിയം. അതുപോലെ കുക്ക് പരീക്ഷ ഓഗസ്റ്റ് ഒക്ടോബറിലാണ്. LD ടൈപ്പിസ്റ്റ് കേരള വാട്ടർ അതോറിറ്റി ഓഗസ്റ്റ് ഒക്ടോബർ. നിങ്ങൾ വളരെ വ്യക്തമായി തന്നെ ഇതാ നമുക്കിവിടെ കാണാൻ പറ്റും എല്ലാ ഓഗസ്റ്റ് ഒക്ടോബർ. ഇനി സെപ്റ്റംബർ നവംബറിലേക്ക് വന്നാൽ വളരെ പ്രധാനപ്പെട്ട പരീക്ഷകൾ ഏതെങ്കിലും വരുന്നുണ്ടോ നമുക്ക് നോക്കാം. ലബോറട്ടറി അസിസ്റ്റന്റ് കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡിലേക്ക് സെപ്റ്റംബർ നവംബർ മാസങ്ങളിലാണ് എന്ന് മനസ്സിലാക്കുക. ബോട്ട് കീപ്പർ ഫ്രം എമംഗ് സർവീസ് ഡിസേബിൾഡ് ആണ്, അതൊക്കെ സെപ്റ്റംബർ നവംബർ മാസങ്ങളിലാണ്. പിന്നെ സ്വിംഗ് ടീച്ചർ അസിസ്റ്റന്റ് എഞ്ചിനീയർ പരീക്ഷകളൊക്കെയാണ് അവിടെ നടക്കുന്നത്. പിന്നെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ലാസ്റ്റ് ഗ്രേഡ് സർവൻസിന്റെ 535/2023 വേരിയസ് പരീക്ഷ സെപ്റ്റംബർ നവംബറിൽ കൂടി പറയുന്നുണ്ട്. സെപ്റ്റംബർ നവംബർ മാസത്തിൽ കൂടി LGS പരീക്ഷ നടക്കും. LGS പരീക്ഷ സെപ്റ്റംബർ നവംബർ പറയുന്നു, ഓർക്കുക. ഒരു ഘട്ടമല്ല, പല ഘട്ടങ്ങളായി ചിലപ്പോൾ നടത്തും. അതായത് പല ജില്ലകൾക്ക് പല സമയത്ത് എന്ന രീതിയിലാണ്. അപ്പൊ ആ മാസങ്ങളിലൊക്കെ ഇത് നടത്താം. ജൂനിയർ ഇൻസ്ട്രക്ടർ പരീക്ഷകളൊക്കെ സെപ്റ്റംബർ നവംബർ മാസങ്ങളിലാണ് നടക്കുന്നത്. അതുപോലെ ജൂനിയർ ഇൻസ്ട്രക്ടർ പരീക്ഷ നടക്കുന്നു. റീഡർ ഗ്രേഡ് 2 നമ്മുടെ വീവിംഗ് ഇൻസ്ട്രക്ടർ, ഓഫ്സെറ്റ് മെഷീൻ ഒക്കെ, കൂലി ഹോൾഡർ നടക്കുന്നത് സെപ്റ്റംബർ നവംബറിലാണ്. അസിസ്റ്റന്റ് മാനേജർ കേരള സ്റ്റേറ്റ് ബാക്ക്വേർഡ് ക്ലാസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സെപ്റ്റംബർ നവംബർ. അപ്പൊ പിന്നെ ഒക്ടോബർ ഡിസംബറിലേക്ക് വന്നാൽ സ്റ്റോർ കീപ്പർ 10th ലെവൽ കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ, അതാ മറ്റൊരു കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ വരാൻ വേണ്ടി പോകുന്നു ഒക്ടോബർ ഡിസംബറിൽ. ഏതാണ് കേരള സ്റ്റേറ്റ് പൗൾട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്ക് 134/2023 പരീക്ഷ. അപ്പൊ പ്രിലിമിനറി അവസാനിച്ചിട്ടില്ല മക്കളെ, പ്രിലിമിനറി അവസാനിച്ചിട്ടില്ല, വരുന്നുണ്ട്. ഇത് 259/2023 സ്റ്റോർ കീപ്പർ, അതും ഒക്ടോബർ ഡിസംബറിലായി പ്രിലിമിനറിയിൽ ഉൾപ്പെടുന്നു, പ്രിലിമിനറിയിൽ ഉൾപ്പെടുന്നു. അടുത്തത് അസിസ്റ്റന്റ് ടൈം കീപ്പർ 10th ലെവൽ കോമൺ പ്രിലിമിനറി ഒക്ടോബർ ഡിസംബറിൽ വീണ്ടും വരുന്നു. ലബോറട്ടറി അസിസ്റ്റന്റ് ഹയർ സെക്കൻഡറി കോമൺ പ്രിലിമിനറി 447/2023 ഒക്ടോബർ ഡിസംബർ, പ്രിലിമിനറി അവസാനിച്ചിട്ടില്ല, പ്രിലിമിനറി വരുന്നുണ്ട്. ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡയറക്ടർ റിക്രൂട്ട്മെന്റ് കോമൺ പ്രിലിമിനറിയിലാണ്. ഇതാ
അവസാനിച്ചിട്ടില്ല. ഓഫീസ് അറ്റൻഡന്റ് ഗവൺമെന്റ് സെക്രട്ടേറിയറ്റിലേക്ക്, അടുത്ത നമ്മൾ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ്, കേരള പി എസ് സി, സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ്, എൽ എസ്, അതുപോലെ സെക്രട്ടറി സെക്രട്ടറി നിയമസഭാ സെക്രട്ടേറിയറ്റ്, അഡ്വക്കേറ്റ് ജനറലിലേക്ക് വരുന്ന ഓഫീസ് അറ്റൻഡന്റ് പരീക്ഷയും ഒക്ടോബർ ഡിസംബർ മാസങ്ങളിലായി. ഒക്ടോബർ ഡിസംബർ 587/2023 കോമൺ പ്രിലിമിനറി ആയി ഒക്ടോബർ ഡിസംബർ മാസങ്ങളിൽ നടത്തും. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. ഗ്രാജുവേറ്റ് ലെവൽ മെയിൻ എക്സാമിനേഷന്റെ കാര്യം, മെയിൻ എക്സാമിനേഷൻ മക്കളെ വന്നിട്ട് ഓഗസ്റ്റ് ഒക്ടോബറിൽ തന്നെ എൽ എസ് ടി എസിന്റെ പരീക്ഷ, മെയിൻ പരീക്ഷ. അതുപോലെ 544/2023 എക്സൈസ് ഇൻസ്പെക്ടർ, 571/2023 എൽ എസ് ടി എസ്, 572/ സബ് ഇൻസ്പെക്ടർ, 573/2023 സബ് ഇൻസ്പെക്ടർ, 574/2023 സബ് ഇൻസ്പെക്ടർ, 575/2023 സബ് ഇൻസ്പെക്ടർ, 576/2023 സബ് ഇൻസ്പെക്ടർ പരീക്ഷകളൊക്കെ ഓഗസ്റ്റ് ഒക്ടോബറിൽ മെയിൻ പരീക്ഷകൾ, ഓഗസ്റ്റ് ഒക്ടോബർ മാസത്തിൽ മെയിൻ പരീക്ഷകൾ നടക്കുന്നു. ഇനി ടെൻത് ലെവൽ മെയിൻ പരീക്ഷകൾ നമ്മൾ എപ്പോഴാണ് നടക്കുന്നതെന്ന്, 134/2023 സ്റ്റോർ കീപ്പർ പരീക്ഷ, കേരള സ്റ്റേറ്റ് പൗൾട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, 2025 മാർച്ച് മെയ്, സ്റ്റോർ കീപ്പർ 2025 മാർച്ച് മെയ് മാസങ്ങളിൽ നടക്കും. അസിസ്റ്റന്റ് ടൈം കീപ്പർ, ലബോറട്ടറി അസിസ്റ്റന്റ് പരീക്ഷകളൊക്കെ ആ പ്രിലിംസിന്റെ മെയിൻസ് 2025 നടക്കുമെന്നാണ് പറയുന്നത്. ഓഫീസ് അറ്റൻഡന്റ് പരീക്ഷയും 2025 മാർച്ച് മെയ് മാസങ്ങളിലാണ് ഫൈനൽ പരീക്ഷ എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയും വിവരങ്ങളാണ് നമുക്ക് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയി അറിയാൻ വേണ്ടി സാധിക്കുന്നത്. വളരെ വ്യക്തമായി നിങ്ങൾ പഠിച്ചു വെക്കുക, മെയ് മാസം മുതൽ പരീക്ഷയാണ്, മെയ് മാസം മുതൽ പരീക്ഷയാണ്, ഇത് തന്നെ നിങ്ങൾ ഓർത്ത് വെക്കുക. ഇതാണ് നിങ്ങളുടെ മുദ്രാവാക്യം. ഇതിന്റെ വിശദമായ വളരെ പ്രധാനപ്പെട്ട പരീക്ഷകൾ ഏതൊക്കെയാണെന്ന് മാത്രമേ നമുക്ക് അടുത്തൊരു വീഡിയോ ചെയ്യാം. ഓക്കെ.